ബോൺഫോർ ട്രാവലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൽവേയിൽ കരി എങ്ങനെ ലോഡ് ചെയ്യുമെന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ജയന്ത് കൊലിയറിയിലാണ്. വാഗണിലേക്ക് കരി ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ കരി മൈനസിൽ നിന്ന് വന്ന് സൈലോയിൽ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ടെൻ കണക്കിന് കരി സൈലോയിൽ സ്റ്റോർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ സൈലോ ഇങ്ങനെ ഒരു ട്യൂബ് പോലെ മുകളിലോട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ അതിൽ നിന്നും ഡയറക്റ്റാണ് തൂക്കിയതിന് ശേഷം, ഓട്ടോമാറ്റിക് തൂക്കിയതിന് ശേഷമാണ് ലോഡ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കരി കണ്ടില്ല, വീണുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഏകദേശം ഒരു 45 മിനിറ്റ് കൊണ്ട് ഒരു കംപ്ലീറ്റ് ട്രെയിൻ ഒരു ഇത് ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോഡിങ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് കരി റെയിൽവേയിൽ പല ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് പോകുന്ന ഒറീസയിലേക്ക് പല ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ റെയിൽവേയിലേക്ക് ഉള്ള കരിയാണ് തൂക്കിക്കൊണ്ട് പോകുന്നത്. ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ജയന്ത് പ്രൊജക്റ്റാണ്. ജയന്ത് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ സിംഗ്രോളി ഡിസ്ട്രിക്റ്റിലാണുള്ളത്. ഇവിടെ കുറേ പ്രൊജക്റ്റുകളുണ്ട്, നിഗാഹി, ദുദിച്വ, അങ്ങനെ കുറേ മൈൻസുകളുണ്ട്. അതിലൊരു മൈൻസ് മാത്രമാണിത്. ഈ മൈൻസിൽ തന്നെ 3 സൈലോകളുണ്ട്. ഇതുപോലെ 3 സൈലോകളുണ്ട്. അതിൽ 2 സൈലോകളിൽ നിന്നും കരികൾ പോകുന്നത് NDPC യിലേക്കാണ്. ഈ ഒരു സൈലോയിൽ നിന്നും പോകുന്നത് റെയിൽവേക്ക് വേണ്ടിയാണ്. ഈ ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് തെർമൽ പവർ സ്റ്റേഷനുകളുടെ കംപ്ലീറ്റ്, എനിക്ക് തോന്നുന്നു പ്രൈവറ്റും ഗവൺമെൻറ്റുമായിട്ട് കുറേ തെർമൽ പവർ സ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഏരിയ ഓൾറെഡി അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യയുടെ പവർ ക്യാപിറ്റൽ എന്നാണ്. കാരണം വെച്ചാൽ അത്രയ്ക്ക് പവർ സ്റ്റേഷനുകൾ ഇവിടെയുണ്ട്, അതുപോലെ മൈൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത് മോർ ദാൻ 60% വിദ്യശക്തി ഇന്ത്യയിലേക്കുള്ളത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതും തെർമൽ പവറായിട്ട് NDPC യുടെ തന്നെ ഇവിടെ 3 പ്ലാന്റുകൾ അടുത്തടുത്ത് തന്നെ ഉണ്ട്. ഒന്ന് ശക്തിനഗർ പ്ലാന്റ്, ഒന്ന് വിന്ധ്യനഗർ പ്ലാന്റ്, ഒന്ന് രേണുസാഗർ പ്ലാന്റ്. അങ്ങനെ 3 വലിയ പ്ലാന്റുകൾ തന്നെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ UP MP ബോർഡറാണ്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് UPയിലാണ്. വിന്ധ്യ ശക്തിനഗർ പ്ലാന്റ് എന്ന് പറയുന്നത് UPയിൽ വരും, പക്ഷേ വിന്ധ്യനഗർ പ്ലാന്റ് എന്ന് പറയുന്നത് MP യിൽ വരും. രണ്ടും തമ്മിൽ ഏകദേശം 3-4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ അത്രയും അടുത്താണ്. അടിപൊളി ഒരു സ്ഥലമാണ്, വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയെ കാണാം. ബൈ ബൈ.